അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം തിരുമാംസനിണം പകരുന്നു സാത്താൻ തകർന്നു വീഴുന്നു മക്കൾ മോചിതരാകുന്നു ബലിയുടെ യോഗ്യത പകരുന്നു ബലിയുടെ യോഗ്യത പകരുന്നു മിശിഹായിൽ അനുഗ്രഹീതരായ പ്രിയ ദൈവജനമേ ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനമാണ്. വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. ജീവിതത്തിൻ്റെ വഴികളിൽ എല്ലാം നേടിയെടുക്കുവാനായിട്ട് പരക്കം പാഞ്ഞ് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സത്യത്തിൽ ജീവിക്കുവാൻ പോലും നമുക്ക് സമയമില്ല. നമ്മുടെ കുടുംബത്തോടൊന്ന് ചേർന്നിരിക്കുവാൻ നമുക്ക് സമയമില്ല. നമ്മുടെ മക്കളെ ഒന്ന് കാണുവാൻ നമുക്ക് സമയമില്ല. നമ്മുടെ ഭാര്യയെ ഒന്ന് കാണുവാൻ, നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് കാണുവാൻ, നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് കാണുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിലെ സഹായമായി കടന്നു വരുന്നവരെ ഒന്ന് കാണുവാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുക: ജാഗരൂകരായിരിക്കുവിൻ, അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. ഇന്ന് പണസമ്പാദനത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുന്നതിന്, സുഖഭോഗങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി പരക്കം പായതിനിടയിൽ ജീവിക്കുവാൻ പോലും നമ്മൾ മറന്നുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കണമെന്ന് ഈശോനാഥൻ ഓർമ്മിപ്പിക്കുക. ദൈവത്തെ പോലും നമ്മൾ മറക്കുക, കുടുംബ പ്രാർത്ഥന മറക്കുക, വ്യക്തിപരമായ പ്രാർത്ഥന മറക്കുക, കൗദാശിക ജീവിതത്തെ മറക്കുക, വചനവായനയെ മറക്കുക. ഓർക്കുക, അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കണം. എല്ലാം മറന്നുകൊണ്ട് പണസമ്പാദനത്തിന് വേണ്ടിയുള്ള നിന്റെ ഓട്ടത്തിൻ്റെ നടുവിൽ കാലൊന്ന് തട്ടിയാൽ മതി, മറന്നുപോകരുത്. ഒന്ന് വീണാൽ മതി, മറന്നുപോകരുത് ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തത്തെ പറ്റി. അതുകൊണ്ട് ജാഗരൂകരായിരിക്കണമെന്ന് വചനം ഉപദേശിക്കുമ്പോൾ ദൈവത്തെ കാത്തിരിക്കണമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ വരവിന് വേണ്ടി, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തെ കാത്തിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം. ഓട്ടത്തിൻ്റെ നടുവിൽ ദൈവത്തെ മറന്ന് ജീവിച്ചേക്കരുത് പ്രിയപ്പെട്ട ദൈവമക്കളെ. നമ്മുടെ കുടുംബത്തെ മറന്ന് ജീവിക്കരുത്, മക്കളെ മറന്ന് ജീവിക്കരുത്, കൗദാശിക ജീവിതം മറന്ന് ജീവിക്കരുത്, പ്രാർത്ഥന മറന്ന് ജീവിക്കരുത്, ബലിയർപ്പണം മറന്ന് ജീവിക്കരുത്, വചനവായന മറന്ന് ജീവിക്കരുത്. ജാഗരൂകരായിരിക്കണം, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. അത്യാഗ്രഹങ്ങളുണ്ട് എങ്കിൽ ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ച് നമുക്ക് കരങ്ങൾ യാചനയോടെ പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലുയാം, യേശുവെ ആരാധന. ഹാലലുയാം, ഹാലലുയാം. കർത്താവായ ഈശോയെ മക്കൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കളിൽ അത്യാഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, ലൗകിക സുഖത്തിനും പണസമ്പാദനത്തിനും വേണ്ടി ഓടുന്ന ഏതെങ്കിലും മക്കളെ കൂട്ടായ്മയിലുണ്ടെങ്കിൽ അവരിൽ നിന്ന് ആ അവസ്ഥകൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ. കർത്താവേ, മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ഇവരുടെ ജീവിതത്തിലേക്ക് കൃപ വർഷിക്കണമേ, ഇവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളും നന്മകളും വർഷിക്കണമേ. അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ, അങ്ങ് ഇവരെ പരിപാലിക്കണമേ. യേശുവേ ആരാധന. ഹാലലൂയ, ഹാലലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.